നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിന്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർമേഘം മൂടി ഇരുട്ടിലകപ്പെട്ട പരിശുദ്ധ സഭയെ മോശയെപ്പോലെ വെളിച്ചത്തിലേക്ക് നയിച്ച് ഇന്നനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തന്ന കോട്ടയം പഴയ സെമിനാരിയിൽ കബറടങ്ങിയിരിക്കുന്ന മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ മലങ്കര സഭാഭാസുരം പരിശുദ്ധ വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മാർ ദിവന്യാസിയോസ് മലങ്കര മെത്രാപ്പോലിത്തായുടെ 87-ാം ഓർമ്മ പെരുന്നാൾ ഫെബ്രുവരി 26-27 തീയതികളിൽ പരിശുദ്ധ സഭ ആഗമാനം ഭക്തി പുരസരം കൊണ്ടാടി. ഫെബ്രുവരി 27 ശനിയാഴ്ച അഭിവന്ദി ഗീവർഗീസ് മാർ കുറിലോസ് മെത്രാപ്പോലിത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് കബറിങ്കൽ ധൂപപ്രാർത്ഥനയും നടത്തി. സഭയുടെ വിലപ്പെട്ട നിധിയാണ് പരിശുദ്ധനായ വട്ടശ്ശേരിയിൽ തിരുമേനിയെന്ന് അഭിവന്ദ്യ തിരുമേനി പറഞ്ഞു. പരിശുദ്ധ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ഡോക്ടർ തോമസ് മാർ മക്കാറിയോസ് മെത്രാപ്പോലിത്തായുടെ 13-ാം ഓർമ്മ പെരുന്നാൾ ഫെബ്രുവരി 27-28 തീയതികളിൽ അഭിവന്യ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ദേവലോകം കാതോലിക്കേറ്റ് അരമന ചാപ്പലിൽ ഭക്തി പുരസരം കൊണ്ടാടി. ഫെബ്രുവരി 28 ഞായറാഴ്ച രാവിലെ 7:30 അഭിവന്യ സക്കറിയാസ് മാർ നിക്കോളോവോസ് മെത്രാപ്പോലിത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് കബറിങ്കൽ ധൂപപ്രാർത്ഥനയും ആശീർവാദവും നടത്തപ്പെട്ടു. കോവിഡ്-19 പെരുമാറ്റച്ചട്ടപ്രകാരമായിരുന്നു പെരുന്നാൾ ശുശ്രൂഷകൾ നടത്തപ്പെട്ടത്. അഭിവന്യ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തരിശുഭൂമിയിൽ 100 മേന് വിളയിച്ച് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന യുവജന പ്രസ്ഥാനം. കഴിഞ്ഞ 10 വർഷമായി ഉപയോഗിക്കാതെ തരിശുനിലമായി കിടന്നിരുന്ന പാടത്ത് 100 മേന് വിളയിച്ച് ഓർത്തഡോക്സ് സഭ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന യുവജന പ്രസ്ഥാനം. പാമ്പാക്കട പഞ്ചായത്ത് 6-ാം വാർഡിൽ ചെറിയ പാമ്പാക്കട പൂക്കോടനിലം പാടശേഖരത്തിലെ 2 ഏക്കർ വയലിലാണ് യുവജനങ്ങൾ ജൈവ കൃഷിയിടമൊരുക്കിയത്. പുല്ലും കാടും കയറി കൃഷിയോഗ്യമല്ലാതെ കിടന്ന പാടം ആഴ്ചകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് ഒരുക്കിയെടുത്തത്. 5-5 ഇനം നെല്ലാണ് കൃഷിയിറക്കിയത്. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം നിർവഹിച്ചു. ലഭിച്ച വിളവ് മുഴുവൻ ബുദ്ധിമാന്യമുള്ള നിർധനരും നിരാലംബരുമായ അംഗങ്ങൾ താമസിക്കുന്ന ജീവകാരുണ്യ സ്ഥാപനമായ പിറമാടം പ്രത്യാശ ഭവനിൽ ഏൽപ്പിച്ച് മാതൃകയാവുകയും ചെയ്തു. പരുമല സെമിനാരിയുടെ ആധുനിക ശില്പി കെ ബി മാത്യൂസ് കാരിക്കോട്ടച്ഛൻ്റെ 17-ാമത് ഓർമ്മദിനം സമുചിതമായി ആചരിച്ചു. പരുമല ആശുപത്രി ചാപ്പലിൽ ഫെബ്രുവരി 27 ശനിയാഴ്ച വിശുദ്ധ കുർബാനയും തുടർന്ന് കബറിടത്തിൽ ധൂപാർപ്പണവും നടന്നു. പരുമല സെമിനാരി മാനേജർ ഫാദർ MC കുര്യാക്കോസ്, പരുമല ആശുപത്രി CEO ഫാദർ MC പൗലോസ്, ചാപ്ലൈൻ ഫാദർ ജിജു വർഗീസ് എന്നിവർ സംബന്ധിച്ചു. പരിശുദ്ധ സഭ ഫെബ്രുവരി 28 ഞായറാഴ്ച വിശുദ്ധ വലിയ നോമ്പിലെ 3-ാം ഞായറാഴ്ച മീശെറിയോ ഞായർ അഥവാ പക്ഷവാത രോഗിക്ക് സൗഖ്യം നൽകിയ ദിവസത്തെ അനുസ്മരിച്ചു. ഈ നോമ്പുകാലം പൂർവ്വ പിതാക്കന്മാർ കൽപ്പിച്ച പ്രകാരം വിശ്വാസികളേവരും 9-ാം മണി വരെ ഉപവസിക്കുകയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അശുദ്ധമാക്കുന്ന സകല കാര്യങ്ങളും വർജിക്കുകയും കുമ്പിട്ട് യാമപ്രാർത്ഥനകൾ നടത്തി അനുതാപപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്നു. കണ്ടനാട് സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സംഘർഷത്തിനായി കടന്നുവന്ന യാക്കോബായി വിഭാഗം സോഷ്യൽ മീഡിയകളിൽ വീഡിയോകൾ ഇടുന്നതിനായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമം നടത്തി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി വികാരിയെ അസഭ്യം പറയുവാനും പള്ളിയിൽ അതിക്രമിച്ചു കയറുവാനും സോഷ്യൽ മീഡിയകളിൽ വീഡിയോകളിട്ട് കണ്ടനാട് പള്ളിയിൽ ഇപ്പോഴും സംഘർഷമുണ്ടെന്ന് വരുത്തുവാനുമായിരുന്നു ശ്രമം. രാജ്യത്തെ കോടതി ഉത്തരവിനെ മറികടക്കാൻ സംഘബലത്തിൽ കൊട്ടിഘോഷിച്ച നിയമനിർമ്മാണങ്ങൾ പെരുവഴിയിലായപ്പോൾ സ്വന്തം അണികളെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി മലങ്കര സഭയുടെ പള്ളികൾ സംഘർഷമുണ്ടാക്കുക എന്ന പുത്തൻകുരിശ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൻ്റെ അറിവോടെ നടത്തിയ നാടകം നടപ്പാക്കുകയായിരുന്നു യാക്കോബായി വിഭാഗം. മാർച്ച് 1 മുതൽ പ്രവർത്തനം ആരംഭിച്ച പരുമല കാർഡിയോളജി വിഭാഗത്തിൽ മികവും പരിചയവുമുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെ OP സേവനം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി ആശുപത്രിയിൽ നേരിട്ടോ 0479-2317-0000 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. പ്രശസ്ത സാഹിത്യകാരനും വാഗ്മിയുമായ ശ്രീ ജോയൻ കുമരകം അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ദീർഘകാലമായി കാലിഫോർണിയയിലായിരുന്നു താമസം. ദീർഘകാലം മലങ്കര സഭ മാസികയിൽ യേശുനാഥൻ്റെ പൂന്തോട്ടം എന്ന ബാലപംക്തി കുഞ്ഞിച്ചായൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്നു. MGOCSM മീറ്റിങ്ങുകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മലങ്കര സഭയുടെ അഭിവന്യ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്തായുടെ
കോലം കത്തിച്ച നടപടി അപലപനീയം. ബഹുമാനപ്പെട്ട കോടതി ഉത്തരവോടെ ഏറെ ത്യാഗങ്ങൾ സഹിച്ച കത്തിപ്പാറത്തടം ഇടവക മലങ്കര സഭയോട് തിരികെ ചേരുകയും ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇടവക മെത്രാപ്പോലിത്ത കൂടി ആയ അഭിവന്യ പിതാവ് ഇടവക സന്ദർശിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ നോമ്പ് കാലത്ത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യാക്കോബായി വിഭാഗം വൈദികൻ്റെ നേതൃത്വത്തിൽ ഒരു മഹാപുരോഹിതൻ്റെ കോലം കത്തിച്ചത്. കറുത്ത കുപ്പായം ധരിച്ചായിരുന്നു യാക്കോബായി വൈദികൻ്റെ മുദ്രാവാക്യം വിളികളും കോലം കത്തിക്കലും അരങ്ങേറിയത്. യാക്കോബായി വിഭാഗം സമൂഹത്തിന് എന്ത് മാതൃകയാണ് ഈ നോമ്പ് കാലത്ത് കാണിച്ചു കൊടുക്കുന്നത് എന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുന്നു. മാർ ഗബ്രിയൽ ഒരു പുനർവായന ചരിത്ര സെമിനാർ കോട്ടയം ചെറിയ പള്ളിയിൽ നടത്തപ്പെട്ടു. കോട്ടയത്തിൻ്റെ ഭൂതകാലത്തെ സമ്പന്നമാക്കിയ മൺമറിഞ്ഞുപോയ വ്യക്തിത്വങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി കോട്ടയം ചെറിയ പള്ളി നേതൃത്വം കൊടുത്ത ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു. 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ മെസപ്പൊട്ടേമിയയിൽ നിന്നും കേരളത്തിലെത്തി ആത്മീയ രംഗത്ത് പ്രവർത്തിച്ച ഭാഗ്യസ്മരണാർഹനായ മാർ ഗബ്രിയൽ മെത്രാപ്പോലിത്തായുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയുള്ള ആദ്യ സെമിനാർ 2 മാർച്ച് ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടത്തപ്പെട്ടു. കോട്ടയം ചെറിയ പള്ളി വികാരി ഫാദർ പി എ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഭിയുന്ന ഡോക്ടർ യുഹാനാൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. റവറൻ ഡോക്ടർ സിസ്റ്റർ ജിൻസി ഒത്തോട്ടിൽ, ഡോക്ടർ കുര്യൻ തോമസ്, പള്ളിക്കോണം രാജീവ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കല്ലട വലിയ പള്ളിയിൽ കവറടങ്ങിയിരിക്കുന്ന പരിശുദ്ധമാർ അന്ത്രയോസ് ബാവായുടെ 329-ാം ഓർമ്മ പെരുന്നാൾ 1-2-3 തീയതികളിൽ മലങ്കര സഭ ആകമാനം ഭക്തിപുരസ്സരം കൊണ്ടാടി. ഇടവക മെത്രാപ്പോലിത്ത അഭിയുന്ന സക്കറിയമാർ അന്തോണിയോസ് തിരുമേനി പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 3 മാർച്ച് ബുധനാഴ്ച വിശുദ്ധ കുർബാനയും തുടർന്ന് പരിശുദ്ധ പിതാവിൻ്റെ കബറിങ്കൽ ധൂപാർപ്പണവും നടത്തി. കോവിഡ് 19 പെരുമാറ്റച്ചട്ടപ്രകാരമായിരുന്നു പെരുന്നാൾ ശുശ്രൂഷകൾ നടത്തപ്പെട്ടത്. പരിശുദ്ധ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയിൽ ചോരക്കുഴിപ്പള്ളിയുടെ ഒറിജിനൽ സ്യൂട്ടിൽ ബഹുമാനപ്പെട്ട കോടതിവിധി മലങ്കര സഭയ്ക്ക് അനുകൂലമായി വരികയും മലങ്കര സഭാ ഭരണഘടന പ്രകാരം പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും ഭരിക്കപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട കോടതിവിധി വന്നതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കോടതിവിധി പകർപ്പ് ലഭിക്കും മുന്നേ പള്ളിയുടെ കിഴക്കൊമ്പ് മാർ ഗ്രിഗോറിയസ് ചാപ്പലിൽ നിന്നും യാക്കോബായി വിഭാഗം രാത്രിയുടെ മറവിൽ ദേവാലയ ഉപകരണങ്ങളും സാധനങ്ങളും മോഷ്ടിച്ചു കടത്തി. ക്യാൻസർ കിഡ്നി രോഗികളായ 100-ലധികം പേർക്ക് സഹായമൊരുക്കി കാരുണ്യ ഗൈഡൻസ് സെൻ്റർ. ഭാഗ്യസ്മരണാർഹനായ സഭാരത്നം അഭിവന്യ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ ഓർമ്മദിനം തിരുവനന്തപുരം കാരുണ്യ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക ദിനമായി എല്ലാ വർഷവും ആഘോഷിച്ചു വരുന്നു. ഫൗണ്ടേഴ്സ് ഡേയിൽ 100-ലധികം ക്യാൻസർ കിഡ്നി രോഗികൾക്കായി നിരവധി വ്യക്തികൾ നൽകിയ സംഭാവനകളും കൂടാതെ തങ്ങളുടെയോ പ്രിയപ്പെട്ടവരുടെയോ ഓർമ്മയെന്നും നിലനിൽക്കുവാൻ തക്കവിധം സ്നേഹനിധികൾ ഏർപ്പെടുത്തിയിരിക്കുന്ന എൻഡോവ്മെൻറ്റിൽ നിന്നും വർഷം തോറും ലഭിക്കുന്ന തുകയുമാണ് സഹായമായി വിതരണം ചെയ്തത്. ഇന്ത്യയിലെ പുരാതന ദേവാലയങ്ങളിലൊന്നായ മലങ്കര സഭയുടെ ചേപ്പാട് സെൻറ് ജോർജ് ദേവാലയം ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു. ദേശീയപാത വിപുലീകരണം കൊണ്ട് പുരാതന ദേവാലയം പൊളിക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടൽ. ദേവാലയം ദേശീയ പൈതൃക സ്വത്താണെന്നും ദേവാലയം പൊളിക്കുവാനോ കേടുപാടുകൾ വരുത്തുവാനോ പാടില്ല എന്നും എത്രയും വേഗം പുതിയ അലൈൻമെൻറ്റിന് രൂപം നൽകണമെന്നും കാണിച്ച് ദേശീയ ഹൈവേ അതോറിറ്റിക്ക് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ എഴുത്തെഴുതി. മലങ്കര സഭയുടെ മലബാർ ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായ നിലമ്പൂർ വടപുറത്ത് റവറൻ ഫാദർ ഫിലിപ്പ് കുന്നമ്പുറം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വന്യ ആചാര്യൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വൃക്കരോഗ നിർണയ പ്രതിരോധ കേന്ദ്രം 10 ജില്ലയിൽ വെണ്ണിക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. സെൻറ് ബഹനാൻസ് ഓർത്തഡോക്സ് പള്ളി വെണ്ണിക്കുളം, കേരള കിഡ്നി റിസർച്ച് ഫൗണ്ടേഷൻ, ചെന്നൈ ടാങ്കർ ഫൗണ്ടേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ വൃക്കരോഗ നിർണയ പ്രതിരോധ കേന്ദ്രം 3 മാർച്ച് ബുധനാഴ്ച രാവിലെ 10:30 മുതൽ സെൻറ് ബഹനാൻസ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. മലങ്കര സഭയുടെ നിരണം ഭദ്രാസനാധിപൻ അഭിയുന്ന ഡോക്ടർ യുഹാനന്മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട പി ജെ കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. MLA ശ്രീ മാത്യു ടി തോമസ്, സെൻറ് ബഹനാൻസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. മലങ്കര സഭയുടെ അഭിയുന്ന ഡോക്ടർ യാക്കോബ്മാർ ഐറേനിയസ്, അഭിയുന്ന ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് എന്നീ മെത്രാപ്പോലിത്തമാരുമായി RSS ദേശീയ നേതൃത്വം
March 3 ബുധനാഴ്ച കൂടിക്കാഴ്ച നടത്തി. RSS ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ മൻമോഹൻ വൈദ്യനുമായാണ് അഭിമന്യ പിതാക്കന്മാർ ചർച്ച നടത്തിയത്. രാഷ്ട്രീയത്തിനപ്പുറം ഇന്ത്യൻ സെക്യൂരിലിസം, ദേശീയത, പരിശുദ്ധ സഭയുടെ ചരിത്രവും നിലവിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിയെ അംഗീകരിക്കാതെ രാജ്യത്തെ നിയമങ്ങളെ മറികടക്കുവാൻ നടക്കുന്ന ശ്രമങ്ങളുമാണ് ചർച്ചാ വിഷയമായതെന്ന് അഭിമന്യ പിതാക്കന്മാർ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു. പരിശുദ്ധ കാതോലിക്ക ബാബ മലങ്കര സഭയുടെ പാത്രിയാർക്കീസ് അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയസ് മെത്രാപ്പോലിത്ത. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിലൂടെ വന്യ ഫെലിക്സ് യോഹന്നാൻ അച്ഛൻ നടത്തിയ അഭിമുഖത്തിലാണ് അഭിമന്യ പിതാവ് സംസാരിച്ചത്. സമന്മാരിൽ മുൻപൻ മാത്രമാണ് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാബ. ആ സ്ഥാനം ഉപയോഗിച്ച് മലങ്കര സഭയുടെ മേൽ അടിമത്വം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് അഭിമന്യ പിതാവ് കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് അവതരിപ്പിക്കുന്ന സമകാലികം സ്വാതന്ത്ര്യത്തിനായുള്ള നിലയ്ക്കാത്ത പോരാട്ടങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി മലങ്കര സഭ അഹമ്മദാബാദ് ബദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തയുമായി റെവറൻ ഫാദർ ഡോക്ടർ സജി അമ്മയിൽ നടത്തുന്ന അഭിമുഖം March 6 ശനിയാഴ്ച വൈകുന്നേരം ഇന്ത്യൻ സമയം 7:30 ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണ്. നാഷണൽ സർവീസ് സ്കീമിൻ്റെ മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള സംസ്ഥാനതല പുരസ്കാരം നേടിയ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽ പട്ടമല സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ഇടവകാംഗമായ ശ്രീ അശോക് അലക്സ് ലൂക്കിനും MG സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ സുൽത്താൻ ബത്തേരി സെൻറ് മേരീസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി മിഷ ടി ഏലിയാസിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ അഭിനന്ദനങ്ങൾ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മുൻ അൽമായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ് തൻ്റെ 72 വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. മുത്തൂറ്റം ജോർജ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും FICCI കേരള സ്റ്റേറ്റ് കൗൺസിൽ ചെയർമാനുമായിരുന്നു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൊറോണ വൈറസ് മൂലമുള്ള രോഗം ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത തുടരുക. ലോകം മുഴുവനും കടുത്ത ആശങ്ക ഉയർത്തി കൊറോണ വൈറസിന് ജനിതകമാറ്റം സംഭവിച്ച് കൂടുതൽ തീവ്രമായി മനുഷ്യനിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. ഈ മഹാമാരിയിൽ നിന്നും ലോകത്തെ വിമുക്തമാക്കുവാൻ നാം ഓരോരുത്തരും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പുറത്തു പോകുന്നവർ കൃത്യമായി സാമൂഹിക അകലം പാലിക്കുകയും മാസ്കുകൾ ശരിയായ രീതിയിൽ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.